ഇടതുമുന്നണിയിലെ വല്യേട്ടനായ സി പി എമ്മിനെ ഒടുവിൽ വീഴ്ത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് തന്നെ വല്യേട്ടനായി മാറുന്ന കാഴ്ച പ്രധാന ഘടക കക്ഷിയായ സി പി ഐയെ പോലും വിറുപ്പിച്ചുകൊണ്ട് പലപ്പോഴും സി പി ഐയുടെ പിണക്കങ്ങളും പരിഭവങ്ങളും പോലും കാണാതെ സി പി എം ചേർത്ത് നിർത്തിയ കേരള കോൺഗ്രസ് ഇപ്പോൾ വല്യേട്ടനായി മാറുമ്പോൾ പിണറായി വിജയനും ടീമും അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തുകയാണ് എന്നുള്ളതാണ് ഒരു സത്യം ഏതായാലും പാലാ നഗരസഭയിൽ ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല തൽക്കാലം വിഷയങ്ങൾക്ക് ഒരു പരിഹാരമായെങ്കിലും സി പി എമ്മും കേരളാ കോൺഗ്രസും തമ്മിൽ ഭാവിയിൽ മുറുമുറുപ്പുകൾ രൂക്ഷമാകുമെന്നതിൻ്റെ സൂചനയായി ഇതിനെ വ്യാഖ്യാനിക്കാം പാല നഗരസഭാ അധ്യക്ഷ സ്ഥാനം ജോസ് കെ ബാണിക്ക് നൽകിക്കൊണ്ട് കേരള കോൺഗ്രസ്സിന് വഴങ്ങിക്കൊണ്ട് സി പി എമ്മിന് രംഗത്ത് വരേണ്ടി വരുമ്പോൾ ബിനു പുളിക്കക്കണ്ടത്തിന്റെ തൽക്കാലം ഒഴിവാക്കി മുഖം രക്ഷിക്കുമ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് പാലാ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഒടുവിൽ കേരള കോൺഗ്രസിന് വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ സിപിഎം ഒഴിവാക്കിയിരിക്കുന്നു കേരള കോൺഗ്രസിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് അവസാന നിമിഷം ബിനു പുള്ളിക്കണ്ടത്തിനെ സി പി എം മാറ്റി നിർത്തിയതെന്നാണ് റിപ്പോർട്ട് ജോസിൻ ബിനുവാണ് സി പി എം സ്ഥാനാർത്ഥി ഏതായാലും ഇപ്പോൾ ഒരു ബിനു പുളിക്ക കേരള കേരളാ കോൺഗ്രസിന്റെ വിയോജനപ്പ് വിയോജിപ്പിനെ തുടർന്ന് സി പി എമ്മിന് മാറ്റാം പക്ഷെ വരാൻ പോകുന്ന ലോക്സഭ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള കല്ലുകടിയാണെങ്കിൽ ആർക്ക് ആരൊക്കെ വഴങ്ങുമെന്നുള്ളതും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തറകളും ഒന്നും ചില്ലറയ്ക്കായിരിക്കില്ല ഇതൊരു സൂചന മാത്രമാണെന്ന് തന്നെയാണ് രാഷ്ട്രീയ എതിരാളികളും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് നേരത്തെ ബിനുവിനെതിരായ നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ജോസ് കെ മാണിയോട് സി പി എം സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു പ്രാദേശിക തർക്കം മുന്നണി ബന്ധം വഷളാക്കരുതെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ കേരള കോൺഗ്രസ് തയ്യാറായില്ല രണ്ട് വർഷത്തിനു ശേഷം ധാരണ അനുസരിച്ചാണ് കേരളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴുകി നൽകിയത് പുളിക്കക്കണ്ട മുഴുകിയെ ആരെയും സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാമെന്നായിരുന്നു കേരള കോൺഗ്രസ് നിലപാട് ഇതിനെതിരെ കടത്ത എതിർപ്പുമായി സിപിഎം രംഗത്തെത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിൽ ബിനു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാണ് വിജയിച്ചത് നഗരസഭയിൽ കേരള കോൺഗ്രസ് എം അംഗം ബൈജു കൊല്ലം പറമ്പലിനെ മർദ്ദിച്ച സംഭവമാണ് ജോസ് കെ മാണിയടക്കം നേതാക്കളെ ബിനുവിനെതിരാക്കിയത് രണ്ട് പാർട്ടികളും ഒരേ മുന്നണിയിലുണ്ടപ്പോഴെ രണ്ട് പാർട്ടികളും ഒരേ മുന്നണിയിലുള്ളപ്പോൾ ഉണ്ടായ സംഭവം വലിയ ചർച്ചയായിരുന്നു കാര്യങ്ങൾ ഈ കിടപ്പിലാണ് പോകുന്നതെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ സി പി എമ്മിന് മുള്ളു വിരിച്ചതാകും നിലവിൽ തന്നെ കുട്ടനാട്ടിലും തൊടുപുഴയിലും ഒക്കെ സി പി എമ്മിനുള്ളിൽ തന്നെ കൂട്ടയടിയാണ് ഇതിനു പിന്നാലെ കേരള കോൺഗ്രസും സി പി എമ്മും കൂടി രണ്ടു വഴിക്ക് തിരിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ്സിന് മുന്നിൽ സി പി എം മുട്ടുമടക്കുന്നതിനെ മുട്ടുമടക്കുന്നതിനെതിരെ സി പി എമ്മിനുള്ളിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായാൽ അതിനൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും ഉത്തരം പറയേണ്ടി വരും പല ചർച്ചകളും സി പി എം നടത്തിയിരുന്നു പക്ഷേ ജോസ് കെ മാണിയും ടീമും വഴങ്ങാൻ തയ്യാറായില്ല ഇതൊരു സൂചനയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി വി എൻ അടക്കം ജോസ് കെ മാണിയുമായി പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ഒടുവിൽ ജോസ് കെ മാണി പിടിച്ചെടുത്തു തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ ഇത് സിപിഎമ്മിനുള്ളിൽ വലിയ മുറുമുറുപ്പുണ്ടാക്കിയിരിക്കുകയാണ് ബിനുവിനെ സ്ഥാനാര്ത്ഥിയാക്കിയാല് കേരള കോൺഗ്രസ് മുന്നണി വിടില്ലെങ്കിലും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മറ്റൊരാളെ ചെയർമാനാക്കിയാൽ സി പി എം അണികൾക്കിടയിൽ നേതൃത്വത്തിനെതിരെ വികാരമുണ്ടാകും ഇപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസിന് മുന്നിൽ സിപിഎം അടിയുറവ് പറയുമ്പോൾ സിപിഎം അണികൾക്കിടയിൽ നേതൃത്വത്തിനെതിരെ വികാരമുണ്ടായിരിക്കുന്നു ഭാവി തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പാലായില്ലത് ദോഷകരമാകുമെന്നുള്ള പ്രചാരണവും ശക്തമാണ് എന്നാൽ കേരള കോൺഗ്രസിന്റെ കളിക്ക് പിന്നിൽ സിപിഎമ്മിലെ ഒരു വിഭാഗമാണെന്നും ആരോപണങ്ങളുണ്ട് മുന്നണി മര്യാദ പാലിച്ച് പഞ്ചായത്തുകളിലെ ഭരണമാറ്റം സംബന്ധിച്ച് സി പി ഐയുമായാണ് കേരള കോൺഗ്രസ് ആദ്യം മുടക്കിയത് ഇതിന് പിന്നാലെയാണ് സി പി എമ്മുമായുള്ള കൊമ്പുകൂർക്കൽ പാറത്തോട് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തുകളിലെ സ്ഥാനങ്ങൾ സംബന്ധിച്ച് മുന്നണി ധാരണ പാലിക്കാൻ കേരള കോൺഗ്രസ് എം തയ്യാറാവണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി അഡ്വകേറ്റ് വി വി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോട്ടയത്ത് എൽ ഡി എഫിന് ഇത്രയധികം സീറ്റ് ലഭിച്ചത് തങ്ങൾ കാരണമാണെന്ന കാര്യം സി പി ഐ മറക്കരുതെന്ന പരിഹാസമായിരുന്നു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നൽകിയത് ഈ വിവാദം നിലനിൽക്കുമ്പോഴാണ് ബിനു പുളിക്കണ്ടത്തിനെതിരെ കേരള കോൺഗ്രസ് എന്നാൽ ചെയർമാൻ സ്ഥാനാർത്ഥിയെ തങ്ങൾ തീരുമാനിക്കുമെന്നും മറ്റുള്ളവർ ഇടപെടേണ്ടതില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറിയും നേരത്തെ നിലപാടെടുത്തിരുന്നു ഇതോടെയാണ് കേരളാ കോൺഗ്രസ് സിപിഎം ബന്ധത്തിലെ സിപിഐ ബന്ധത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ മറന്നേക്ക് പുറത്തുവന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ പാലായിൽ കൂട്ടയടിക്കുള്ള വകുപ്പ് തെളിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തം ന്യൂസ് ന്യൂസ് ഡെസ്ക്